എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എക്സാമാണ് എൽ പി യു പി അസിസ്റ്റൻ്റ് എക്സാം ഈ അധ്യാപക പരീക്ഷയുടെ റാങ്ക് പട്ടികകളുടെ ഇപ്പോഴത്തെ സ്ഥിതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അധ്യാപക റാങ്ക് പട്ടികകൾ വൈകാനാണ് സാധ്യത കാണുന്നത് അഭിമുഖം പൂർത്തിയാകാത്തതിനാൽ എൽ പി യു പി അധ്യാപക റാങ്ക് പട്ടികകൾ വൈകും എൽ പിയുടേത് മെയ്യിലും യു പിയുടേത് ജൂണിലും പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൽ പിക്കുള്ള അഭിമുഖം മിക്ക ജില്ലകളിലും ഈ മാസം മാത്രമേ പൂർത്തിയാവുകയുള്ളൂ ചില ജില്ലകളിൽ യുപിയുടെ അഭിമുഖം ഈ മാസം ആരംഭിക്കുന്നുമുണ്ട് മറ്റ് ജില്ലകളിൽ ഏപ്രിൽ മാസത്തിലാണ് തുടങ്ങുന്നത് കോവിഡിൻ്റെ മൂന്നാം തരംഗത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നതാണ് നടപടികൾ മന്ദഗതിയിൽ ആക്കിയത് റാങ്ക് പട്ടിക വേഗത്തിൽ തയ്യാറാക്കുന്നതിനായിട്ട് കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളപ്പോഴും തിരക്കിട്ട് പരീക്ഷ നടത്തിയിരുന്നു എന്നാൽ മൂന്നാം തരംഗം ശക്തിപ്പെട്ടപ്പോൾ നടപടികൾ മന്ദഗതിയിലായി തിരുവനന്തപുരത്ത് എൽ പി അഭിമുഖം മാർച്ച് പതിനെട്ടിന് അവസാനിക്കും യു പി ഏപ്രിലിൽ തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൊല്ലത്ത് എൽ പി അഭിമുഖം അടുത്ത മാസവും തുടരുന്നതായിരിക്കും അത് പൂർത്തിയായ ശേഷം യുപിയുടേത് ആരംഭിക്കും പത്തനംതിട്ടയിൽ മാർച്ച് മാസം ഇരുപത്തി മൂന്ന് വരെ എൽ പി അഭിമുഖം ഉണ്ട് അതിനുശേഷം യു പിയുടെ ഇൻ്റർവ്യൂ ആരംഭിക്കുന്നതായിരിക്കും ആലപ്പുഴയിൽ ആലപ്പുഴ എൽപിയുടേത് തുടരുകയാണ് യുപിയുടേത് അടുത്ത മാസം ആരംഭിക്കും കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ എൽ പി അഭിമുഖം പൂർത്തിയായിട്ടുണ്ട് യു പിക്ക് ഈ മാസം അഭിമുഖം തുടങ്ങുന്നതായിരിക്കും മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിൽ എൽ പി അഭിമുഖം ഏപ്രിൽ മാസത്തിലെ അവസാനിക്കുകയുള്ളു അതിനുശേഷം ഏപ്രിലിൽ തന്നെ യു പി അഭിമുഖം തുടങ്ങാനാണ് സാധ്യത ഇനി മറ്റു ജില്ലകളായ തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ എൽ പി അഭിമുഖം മാർച്ച് മാസം പൂർത്തിയാക്കി യു പി ഏപ്രിലിൽ തുടങ്ങും ഇനി ഒഴിവുകളുടെ അവസ്ഥയാണ് പുതിയ അധ്യയന വർഷം അധ്യാപക തസ്തികളിൽ ഒഴിവുകൾ കൂടാനാണ് സാധ്യത പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ നിയമനം നടത്താനാകുന്ന വിധം നടപടികൾ വേഗത്തിലാക്കുകയാണ് നിലവിൽ റാങ്ക് പട്ടിക ഇല്ല അതിനാൽ തന്നെ ചില ജില്ലകളിലെ റാങ്ക് പട്ടികയിൽ നിന്നും ആദ്യ വർഷം തന്നെ മുഴുവൻ പേർക്കും നിയമനവും കിട്ടിയിട്ടുണ്ട് കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവസാന റാങ്കുകാരന് നിയമന ശുപാർശ നൽകാതെ പട്ടിക നിലനിർത്തുകയായിരുന്നു ഈ ജില്ലകളിൽ നിയമനം നടന്നിട്ട് രണ്ട് വർഷത്തിൽ ഏറെയും ആയിട്ടുണ്ട് കോവിഡ് കാരണം സ്കൂളുകൾ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കാത്തതിനാൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സുപ്രീം കോടതി വിധി അനുസരിച്ച് രണ്ടായിരത്തി പതിനാറിലെ യു പി എസ് സി റാങ്ക് പട്ടികയിൽ നിന്നും ചില ജില്ലകളിൽ നിയമനം നടത്തേണ്ടി വരും അതിനുള്ള ഒഴിവുകൾ മാറ്റിയിട്ടുണ്ടെന്നാണ് പി എസ് സി ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലെ വിരമിക്കൽ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ട് തസ്തിക നിർണയം നടത്താത്തതിനാൽ അധ്യാപക ഒഴിവുകളുടെ കണക്കെടുപ്പ് നടത്തിയിട്ടില്ല പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതോടുകൂടി ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകും അതിനാൽ തന്നെ പുതിയ റാങ്ക് പട്ടികയെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഉദ്യോഗാർത്ഥികൾ നോക്കിക്കാണുന്നത് ഇനി എത്ര പേരുടെ ലിസ്റ്റാണ് ഇടുന്നതെന്ന് നോക്കാം രണ്ട് തസ്തികകളിലുമായിട്ട് പതിനാല് ജില്ലകളിലെ ഇരുപത്തിരണ്ടായിരം പേരുടെ റാങ്ക് പട്ടികയാണ് തയ്യാറാവുന്നത് അതിൽ എൽ പിയിൽ പന്ത്രണ്ടായിരം പേര് ഉൾപ്പെടുത്തും യു പിയിൽ പതിനായിരം പേരുമാണ് ഉണ്ടാവുക കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്